ദൈവം പരമാധികാരിയാണ് ദൈവത്തിനാണ് അധികാരമുള്ളത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അറിവില്ലായ്മയാണ് പലതിനെക്കുറിച്ച് നമുക്ക് അറിവില്ല ഇതുപോലെ ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും പിഷാൽ നമ്മൾ ചൂഷണം ചെയ്യുവാൻ കാരണം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൃദയം ഇപ്പോൾ ഇരുട്ടുള്ളതാണ് ആ ഇരുളു മാറി അവിടെ പ്രകാശം കയറി വരണം ആരാണ് പ്രകാശം ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അപ്പോൾ യേശു പ്രകാശമാണ് യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ് ആ യേശുവിനെക്കുറിച്ച് നന്നായി നാം തിരിച്ചറിയുമ്പോൾ നന്നായി നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കൃതയദൃഷ്ടി പ്രകാശിക്കുവാനിടയായിത്തീരും അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച ഒരു മനുഷ്യനെ ഒരിക്കലും പിഷാജിനെ കളിപ്പിക്കുവാൻ സാധ്യമല്ല എന്നാൽ കൃതിദൃഷ്ടി പ്രകാശിക്കാത്തവരെ പിഷാജിനെ കളിപ്പിക്കുവാൻ വളരെ പെട്ടെന്ന് സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഹൃദയദൃഷ്ടി ദൈവത്തിൻ്റെ വചനത്താൽ പ്രകാശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ യേശുവും ആഗ്രഹിക്കുന്നു കണ്ണ് കാണാത്ത ഒരു വ്യക്തി ഒരന്ധനായ വ്യക്തിയുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ വിലയുള്ള ഒരു ചെക്ക് കിട്ടിയെന്ന് വിചാരിക്കുക ഒരു ലക്ഷം രൂപയുടെ ചെക്കാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണുന്നില്ല അതുകൊണ്ട് അതിനകത്ത് എത്ര രൂപയാണ് എഴുതിയിരിക്കുന്നതെന്നും ആ ചെക്കിനെക്കുറിച്ച് ആ കുരുടന് അറിയത്തില്ല ആ കുരുടൻ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല അദ്ദേഹം കൈകൊണ്ട് അത് തപ്പി നോക്കുമ്പോൾ നല്ല മിനുസമുള്ള ഒരു പേപ്പർ കഷ്ണമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ലക്ഷം രൂപ എഴുതിയിരിക്കുന്ന ഒരു ചെക്കാണ് വിലയുള്ള ഒരു ചെക്കാണ് മൂല്യമുള്ള ഒരു ചെക്കാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണാത്തതുകൊണ്ട് ചെക്കിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് അദ്ദേഹം അത് കയ്യിലെടുത്തിട്ട് ഒരു മിനുസമുള്ള പേപ്പർ പോലെ അദ്ദേഹം അതിനെ തപ്പി നോക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നൂറ് രൂപ വിലയുള്ള ഒരു പാവക്കുട്ടി കിട്ടിയെന്ന് വിചാരിക്കുക ആ പാവക്കുട്ടി അദ്ദേഹം തൊട്ടുനോക്കുമ്പോൾ അതിനൊരു രൂപം അതൊരു വലിയ പാവയാണ് കൊള്ള എന്ന് അദ്ദേഹം ഹൃദയത്തിൽ ചിന്തിക്കുന്നു ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം നൂറ് രൂപ വിലയുള്ള പാവക്കുട്ടിയെ അദ്ദേഹം വലുതായി കാണുകയും ഒരു ലക്ഷത്തിൻ്റെ ചെക്കിനെ അദ്ദേഹം വലുതായി കാണാതെ ഒരു പേപ്പർ പോലെ ഒരുപക്ഷെ എടുത്ത് കളയുവാനും സാധ്യതയുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവില്ല ആ വിഷയത്തിൽ അദ്ദേഹം കാണുവാൻ കഴിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അറിവില്ലായ്മയു കൊണ്ട് അദ്ദേഹം ഒരു ലക്ഷം രൂപ ചെക്ക് മാറ്റിവെച്ചാലും ആ നൂറ് രൂപ വിലയുള്ള പാവക്കുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നാൽ കണ്ണ് കാണാമെന്ന ഒരാളെ ഒന്ന് ഓർത്തു നോക്കിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ ചെക്ക് കിട്ടിയതെങ്കിൽ ആ ചെക്കിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം അതിനകത്ത് ഒരു ലക്ഷം രൂപയാണ് എഴുതിയിരിക്കുന്നത് അത് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ ക്യാഷായിട്ട് മാറാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ നൂറ് രൂപ വിലയുള്ള പാവക്കുട്ടയേക്കാൾ ഒരു ലക്ഷം രൂപ വിലയുള്ള ചെക്കിന് അദ്ദേഹം മൂല്യം കൽപ്പിക്കുവാനിടയായി അപ്പോൾ രണ്ടു പേരിൽ ഈ ചെക്ക് കിട്ടി ഒന്ന് കണ്ണ് കാണാവുന്ന ഒരാടയിൽ ഒന്ന് കണ്ണ് കാണാത്ത ഒരാടയിൽ കണ്ണ് കാണാത്ത ആൾ അതിൻ്റെ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞില്ല കണ്ണ് കാണാവുന്ന ആൾ അതിൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞു ഇതുപോലെ ചില കാര്യങ്ങൾ നാം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വെളുപ്പാണ് അതിനെക്കുറിച്ച് ഒരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിന് അകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരിക്കലും പിഷാജിന് നമ്മൾ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല പലരുടെ ഹൃദയത്തിലും വളരെ പേടിയാണ് പിഷാജിന് അങ്ങനെ ചെയ്യാൻ കഴിയും പിഷാജിന് ഇങ്ങനെ കട്ട് ചെയ്യാൻ കഴിയും പിശാജിന് നന്മയെ മുടക്കാൻ കഴിയും പിശാജ് വിചാരിച്ചാൽ ആ ജോലി ലഭിക്കാതിരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തുണ്ട് എന്നാൽ ബൈബിളിലെ ചില സത്യങ്ങൾ നാം തിരിച്ചറിയുമ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അതിനെ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയും ദൈവത്തിൻ്റെ വചനത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയും ഒരിക്കലും പിശാജിന് നമ്മളെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല ഒരിക്കലും പിശാജിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല കാരണം ദൈവം പരമാധികാരിയാണ് ദൈവമാണ് സർവശക്തൻ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല ദൈവം സർവശക്തനായതുകൊണ്ട് പരമാധികാരി ആയതുകൊണ്ട് ഒരിക്കലും പിശാജിന് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെ ചെയ്യുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ പിശാജ് ആദ്യം തകർക്കുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെയായിരുന്നു ആദ്യം അവൻ തകർക്കാൻ നോക്കുന്നത് ഉപവസിക്കുന്ന ദൈവമക്കളെയാണ് ആദ്യം അവൻ തകർക്കാൻ നോക്കുന്നത് കണ്ണുനീരൊരുക്കുന്ന ദൈവമക്കളെ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ അങ്ങനെ പിഷാജിന് ദൈവം അനുവാദം കൊടുത്തിരുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ മക്കളെ എന്നെ തകർത്ത് കളഞ്ഞേന് എന്നാൽ ദൈവം സർവശക്തനാണ് ദൈവം പരമാധികാരിയാണ് ഒരിക്കലും നമ്മളെ തൊടുവാൻ പിഷാജിന് കഴിയത്തില്ല അതിന് ആധാരമായി ചില വേദഭാഗങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു അബ്രഹാമിനോട് ദൈവം പറയുക നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സംവത്സരം പ്രവാസികളായി പോകും ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ദൈവം പറഞ്ഞത് നാനൂറ് വർഷക്കാലം പ്രവാസികളായി പോകുമെന്ന് എന്നാൽ ജനം അവിടെ നാനൂറ്റി മുപ്പത് വർഷം പാർത്തു അത് കഴിഞ്ഞിട്ടാണ് ഒരു പുറപ്പാട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ പറയട്ടെ അവർ ആ ദേശത്തായിരുന്നു പത്ത് നാനൂറ് വർഷക്കാലം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ പീഡകൾ വർദ്ധിക്കാനായിട്ട് തുടങ്ങി പ്രശ്നങ്ങൾ വർദ്ധിക്കാനായിട്ട് തുടങ്ങി ആ രാജ്യത്ത് അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തതുപോലെ പ്രതിസന്ധികൾ ഒന്നിന് പുറകെ ഒന്നൊന്നായി വരുവാനായിട്ട് തുടങ്ങി അങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നപ്പോൾ അവർ അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കരയുവാൻ ആരംഭിച്ചു ദൈവ മുഖത്തേക്ക് നോക്കി അവർ നിലവിളിക്കുവാൻ ആരംഭിച്ചു അവരുടെ നിലവിളി സ്വർഗ്ഗത്തിലെ ദൈവം കേട്ടു അവരുടെ കണ്ണുനീർ സ്വർഗ്ഗത്തിലെ ദൈവം കണ്ടു ദൈവം അവരെ വിടിവിക്കുവാൻ ഇറങ്ങി വന്നു എപ്പോഴാ അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയെന്നറിയാമോ എപ്പോഴാ അവർ കണ്ണുനീര് ദൈവസന്നിധിയിൽ പൊഴിക്കുവാൻ ഇടയായിത്തീരുന്നെന്നറിയാമോ എപ്പോഴാ അവർ ദൈവസന്ന ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിലവിളിക്കുവാൻ ഇടയായിത്തീരുന്നെന്നറിയാമോ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത അവർ ചിന്തിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നു മാറി ഒന്നു മാറി അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനിടയായി തീർന്നു പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ അവരൊരിക്കലും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുകയില്ലായിരുന്നു നിലവിളിക്കുകയില്ലായിരുന്നു അതുമാത്രമല്ല ആ ദേഷ്യം വിട്ടുപോകുവാൻ അവർ ആഗ്രഹിക്കത്തുമില്ലായിരുന്നു അവർ ഇങ്ങനെ പറയും ഞങ്ങൾക്കൊരു ജോലിയൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ ഞങ്ങൾ ഇവിടെ പോ ഇവിടെ നിന്ന് ഇവിടെ പോകുന്നുണ്ട് ആ ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനുണ്ട് വസ്ത്രമുണ്ട് വലിയ കുഴപ്പമൊക്കെ ഇല്ലാതെ ഞങ്ങളിവിടെ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും അവിടുന്ന് പോകുവാൻ അവർ ഇഷ്ടപ്പെടത്തില്ലായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു കനൽ ദേശം അവർക്ക് കൊടുക്കുമെന്നും ആ വാഗ്ദത്ത ദേശത്തിലേക്ക് അവർ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ആ വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ആയിരിക്കുന്ന ആ മേഖലയിൽ നിന്ന് അവർ ഒരു പുറപ്പാടിന് തയ്യാറായെങ്കിൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ അപ്പോൾ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നത് ചിലയിടത്ത് നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ചില വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠകരമായത് അതിനേക്കാൾ അനുഗ്രഹമായത് അതിനേക്കാൾ നന്മയായത് ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ആ ദേശത്ത് ആ സ്ഥാപനത്തിൽ ആ മേഖലയിൽ നിനക്ക് ചെന്നെത്തുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ ആയിരിക്കുന്ന ഇടത്തിൽ നിന്ന് നിനക്കൊരു പുറപ്പാട് ആവശ്യമാണ് അപ്പോൾ ഓർത്തുകൊള്ളണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഓർത്തോളണം എവിടെയോ ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട് ആ വാഗ്ദത്തത്തിലേക്ക് നിന്നെ എത്തിക്കുവാൻ അവിടേക്ക് നിന്നെ കരം പിടിച്ച് നടത്തുവാൻ തക്കവണ്ണം നിൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം വന്നേ മതിയാകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലായിരുന്നു എങ്കിൽ അവർ ഒരിക്കലും ഒരു പുറപ്പാടിന് ആഗ്രഹിക്കുന്നില്ലായിരുന്നു അവർ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് ഒരു പുറപ്പാടിന് വേണ്ടി ആ ദേശം വിട്ടുപോകുവാൻ അവർ ആഗ്രഹിച്ചത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ദൈവങ്ങൾക്ക് വിരോധമായി ദൈവദാസന്മാർക്ക് വിരുദ്ധമായി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം ഈ ദേശം വിട്ടുപോകുവാൻ സമയമായി നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി അവൻ്റെ വരവിങ്ങൾ നാം എടുക്കപ്പെടുവാൻ സമയമായി ഈ ദേശത്ത് അല്ല നമ്മുടെ ജീവിതം ബൈബിൾ പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു അവിടെ നിന്ന് നമ്മുടെ കർത്താവ് വരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോകുവാൻ സമയമായെന്ന മറ്റൊരു തരത്തിൽ കർത്താവ് നമുക്ക് സൂചന തരികയാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നീ ആയിരിക്കുന്ന ദേശത്ത് ഇപ്പോൾ നീ ആയിരിക്കപ്പെടുന്ന സ്ഥാപനത്തിൽ നിനക്ക് നിൽക്കുവാൻ കഴിയാത്ത പ്രതിസന്ധി പ്രശ്നങ്ങളുണ്ടെങ്കിൽ നീ ഓർത്തോളണം അതിനേക്കാൾ ശ്രേഷ്ഠകരമായത് അതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടത് മറ്റൊന്ന് എവിടെയോ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടോ അത് നിന്റെ ജീവിതത്തിൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിനക്കൊരു പുറപ്പാട് ആവശ്യമാണ് പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഒരിക്കലും വളരുവാൻ സാധ്യമല്ല ശാന്തമായ കടൽ ഒരിക്കലും ഒരു നല്ല നാവികനെ രൂപപ്പെടുത്തുകയില്ല ശാന്തമായ കടലിൽ കൂടെ ഒരു കപ്പൽ ഓടിക്കാൻ ഒരുപാടുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കടൽ ശോഭിച്ചാൽ ഒരു നല്ല നാവികനെ രൂപപ്പെട്ടു വരികയാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ നല്ല നാവികൻ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അത് ശാന്തമായ കടലിൽ കൂടെ കഴിയത്തില്ല കടൽ ശോഭിച്ചാൽ കടലിൽ പ്രശ്നങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും ഒരു നല്ല നാവികൻ പുറത്തു വരും അങ്ങനെയാണെങ്കിൽ ഞാൻ സാധാരണ പറയുന്ന ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത് ശാന്തമായ കടൽ ഒരിക്കലും ഒരു നല്ല നാവികനെ രൂപപ്പെടുത്തുകയില്ല ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളിലെ ഒരു നല്ല മനുഷ്യൻ പുറത്തു വരുവാൻ ഇടയായിത്തീരും ഇസ്രായേൽ മക്കളുടെ ഈ കാര്യം തന്നെ എടുത്തു നോക്കി പലരും ഇതിനെ നോക്കിയിട്ട് പറയും പിഷാജ് തടഞ്ഞതാണ് അവർ പുറത്തു പോകാതെ വണ്ണം ആരാധിക്കാൻ കഴിയാതെ വണ്ണം നന്മ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം ഫറവോൻ തടഞ്ഞു കണ്ടോ അതുപോലെ പിഷാജിന് തടയുവാൻ കഴിയും ഒരിക്കലുമില്ല കാരണം റോമർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന തിരുവെഴുത്തിൽ ഫറവോനോട് അറളി ചെയ്യുന്നു അപ്പോൾ അവിടെ പറയുന്നത് പറയുന്നതിങ്ങനെയാണ് ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ മഹത്വം സർവ ജാതികളുടെ ഇടയിലും പ്രസ്താവിക്കുവാൻ ഞാൻ ഫർവോനെ നിർത്തിയതാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ദൈവമാണ് ഫർവോനെ നിർത്തിയത് എന്തിനാണ് ദൈവം നിർത്തിയത് ദൈവത്തിൻ്റെ ശക്തി ഫർവോനൊന്ന് കാണണം ദൈവത്തിൻ്റെ മഹത്വം സർവഭൂമിയിലുമുള്ള ജനമൊന്ന് അറിയണം ഈ അറിവ് ഈ വചനത്തിൻ്റെ അറിവ് ഹൃദയത്തിൽ കയറാത്തറിവ് വിചാരിക്കും ഫർവോൻ നന്മയെ തടഞ്ഞതാണ് ഫറവോൻ വഴിയെ അടച്ചതാണ് ഒരിക്കലുമല്ല ഫറോന് വഴിയെ അടയ്ക്കാനും പറ്റത്തില്ല നന്മയെ തടയാനും പറ്റത്തില്ല ദൈവം അനുവദിച്ചു ദൈവം നിർത്തിയതാ ഫറവോനെ ദൈവം നിർത്തിയത് കൊണ്ടാണ് ഫറവോൻ നിന്നത് അതുകൊണ്ട് വചനം പറഞ്ഞു ഞാൻ അവനെ നിർത്തി എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ശക്തിയും എൻ്റെ മഹത്വവും സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടത് തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നന്മയെ നമ്മുടെ അനുഗ്രഹത്തെ നമ്മുടെ ജോലിയെ തടയുവാൻ ഒരിക്കലും പിഷാജിന് കഴിയത്തില്ല ദൈവം അനുവദിക്കാതെ ദൈവം പറയാതെ ദൈവത്തിൻ്റെ കൽപ്പനയില്ലാതെ പിഷാജിന് നമ്മുടെ ഒരു നന്മയും മുടക്കാൻ കഴിയത്തില്ല ഞാൻ ഇങ്ങനെ ഒരിക്കൽ ചിന്തിച്ചു മോശോട് ദൈവം പറഞ്ഞു നീ പോയി പറ എൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ അവൻ ഒരു പ്രാവശ്യം പോയി രണ്ട് പ്രാവശ്യം പോയി അവൻ പറഞ്ഞു നോക്കി പക്ഷേ ഫറവോൻ വിട്ടില്ല നാലായി അഞ്ചായി ഏഴായി എട്ടായി എന്നിട്ടും ഫർവൻ വിട്ടില്ല ഞാനായിരുന്നുവെങ്കിൽ എൻ്റെ പഴയ രീതിയിലുള്ള വിശ്വാസമായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചേനെ ഇത് പക്ഷേ ഒരു പക്ഷേ ദൈവഹിതമായിരിക്കത്തില്ല ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ തടസ്സമുണ്ടാകുമോ ദൈവം പറഞ്ഞതായതുകൊണ്ട് ഒരിക്കലും തടസ്സമുണ്ടാകത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ ഒരു പ്രാവശ്യം ചെന്ന് പറഞ്ഞു നോക്കും നടന്നില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടി പോവും പിന്നീട് ഞാൻ പോകത്തില്ല പക്ഷേ ദൈവമാണ് മോശം പറഞ്ഞു വിട്ടത് എന്നിട്ടും തടസ്സങ്ങളുണ്ടായി രണ്ട് കാര്യമാണ് എനിക്കവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്ന് ദൈവം ഫർവോൻ്റെ ജീവിതത്തിന്മേൽ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്താനാണ് ദൈവം അങ്ങനെ ചെയ്തത് രണ്ട് മോശ ദൈവത്തിനൊന്ന് പഠിപ്പിക്കണമായിരുന്നു ഞാൻ പറഞ്ഞു വിട്ടാൽ അതങ്ങനെ തന്നെ സംഭവിക്കും ഒരു പ്രാവശ്യം തടസ്സമുണ്ടെന്ന് വിചാരിച്ചാൽ നീ പിന്മാറിപ്പോകരുത് എന്നെ കേൾക്കുന്ന താങ്കൾ ആരുമായിക്കൊള്ളട്ടെ ഒരു പക്ഷേ ഒരു വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം ദൈവത്തിൻ്റെ ആലോചനയുണ്ട് അതല്ലെങ്കിൽ താങ്കൾ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം പലപ്പോഴും മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചു പലതിലും പല തടസ്സങ്ങൾ ഇത് പലവട്ടം താങ്കളുടെ ജീവിതത്തിൽ വന്നു ഒരു പക്ഷെ താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം ഇത് ദൈവഹിതം ദൈവഹിതമാണെങ്കിൽ ഇങ്ങനെ ഒരു തടസ്സം വരുമോ ഇങ്ങനൊരു പ്രശ്നം വരുമോ എന്ന് വിചാരിച്ച് ഒരുപക്ഷെ ഇനി മുമ്പോട്ട് ചൂട് വെക്കുന്നില്ലെന്ന് വിചാരിച്ച് സ്വയം മടിപിടിച്ച് മാറി നിൽക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ പക്ഷെ താങ്കളോട് ഞാൻ പറയട്ടെ താങ്കളോട് ദൈവമാണ് മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞതെങ്കിൽ തടസ്സമായി പലവട്ടം പലതും മുമ്പിൽ വന്നാലും ഒരിക്കലും അധൈര്യപ്പെട്ടു പോകരുത് ഒരിക്കലും പിന്മാറിപ്പോകരുത് ഒരിക്കലും മടുത്തു പോകരുത് വീണ്ടും വീണ്ടും പോകുക മോശ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വീണ്ടും വീണ്ടും ചെന്നു തക്ക സമയമായപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തീർന്നു കാരണം ദൈവം പറഞ്ഞാൽ പോകാൻ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം ഒരിക്കലും തടസ്സങ്ങളെ തടസ്സങ്ങളായി കാണരുത് ജീവിതത്തിൽ തടസ്സങ്ങളെ തടസ്സങ്ങളായി കാണുന്നവർക്ക് ഒരിക്കലും ഉയരുവാൻ കഴിയത്തില്ല ഏതൊരു വിഷയത്തിന് ഇറങ്ങുമ്പോഴും തടസ്സങ്ങളുണ്ടാകാം പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഏതൊരു തടസ്സങ്ങളെയും അതിജീവിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ എത്തിപ്പെടുവാൻ തക്കവണ്ണം അത് കയ്യെത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം അത് പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുക ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് ചുവട് വെക്കുക ഒരിക്കലും പിശാദിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ ഒന്ന് ഫർവോൻ്റെ ജീവിതത്തിൽ സ്തോത്രം ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാതെ ഫറവോൻ കഠിനപ്പെടാൻ കാരണം ദൈവം അനുവദിച്ചതുകൊണ്ടാണ് രണ്ടാമത് ഞാൻ വേറൊരു വേദഭാഗം വായിക്കുന്നു യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവ സാത്താനോട് എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ നീ ദൃഷ്ടി ദൃഷ്ടിവെച്ചുവോ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു അതിന് സാത്താൻ എഹോവയോട് വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ ഇവിടെ നമ്മൾ വായിച്ച വചനഭാഗം യോബ് എന്ന ദൈവഭക്തനു ചുറ്റും ദൈവം വേലുകെട്ടി അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പിഷാജിനെ കഴിഞ്ഞില്ല എന്നാൽ പിഷാജ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് പറയുക വെറുതെയാണോ യോബ് നിന്നെ ആരാധിക്കുന്നത് വെറുതെയാണോ യോബ് നിന്നെ സേവിക്കുന്നത് കാരണം നീ അവന് ചുറ്റും വേലു കെട്ടിയിട്ടുണ്ട് നീ ആ ഒന്ന് പൊളിച്ചു നോക്കി അപ്പോൾ അറിയാം യോബ് നിന്നെ തള്ളിപ്പറയും ദൈവം അനുവാദം കൊടുത്തു യോബിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പിശാജ് യോബിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി വീണ്ടും യോബിനെ മേൽ ദൃഷ്ടി വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സാത്താൻ ചെന്നിട്ട് പറയുക അവൻ ഇന്നിൻ്റെ കാര്യങ്ങളെ ഒന്ന് തൊട്ടുനോക്കി അവനെന്നെ ത്യജിച്ചുപറയും വീണ്ടും ദൈവം അനു അനുവാദം കൊടുത്തു അങ്ങനെ പലവട്ടം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വന്നിട്ട് പിശാജു പറയുക അവൻ്റെ ഇന്നിൻ്റെ കാര്യങ്ങളെ തൊട്ടാൽ അവനു നിന്നെ ത്യജിച്ചുപറയും ആ സമയങ്ങളിലൊക്കെ ദൈവം വേലി അല്പമൽപ്പം പൊളിച്ചു കൊടുത്തു ദൈവം പൊളിച്ചതനുസരിച്ച് പിശാജു കയറി പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇപ്രകാരമാണ് ഒരിക്കലും പിശാചന് യോബിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു കാരണം അവന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വേലി എത്രത്തോളം പൊളിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന താങ്കൾക്ക് ചുറ്റും താങ്കളുടെ ജോലിക്ക് ചുറ്റും താങ്കളുടെ വാഹനത്തിന് ചുറ്റും താങ്കളുടെ വീടിന് ചുറ്റും വസ്തുവകൾക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട് ആ വേലിയെ പൊളിച്ച് അതിനകത്ത് കയറി പ്രവർത്തിക്കുവാൻ ഒരു പിശാചനും കഴിയത്തില്ല അഥവാ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കണം എത്രത്തോളം വേലി പൊളിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിക്കാതെ ഒരിക്കലും പിഷാജിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഈ തിരിച്ചറിവില്ലാത്തവർ പറയും കണ്ടോ പിശാജ് യുവൻ്റെ ജീവിതത്തേക്കൊരു പ്രവർത്തിച്ചു കണ്ടോ അവനുള്ള സ്ഥലം നഷ്ടമാക്കി കണ്ടോ പക്ഷെ ശരിക്കും ബൈബിൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും പിഷാജിനെ നേരിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മറിച്ച് ദൈവം അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് പിശാജ് പ്രവർത്തിക്കുവാനിടയായിത്തീർന്നത് ഞാനിപ്പോൾ പറഞ്ഞത് പഴയ നിയമത്തിലെ രണ്ട് ഭാഗങ്ങളാണ് ഇനി പുതിയ നിയമത്തിലെ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു പൗലോസ് പോലോസ എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അദ്ധ്യായം ഏഴാം വാക്യം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിനും എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എൻ്റെ കൃപ നിനക്കു മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു എന്ന് പറഞ്ഞു ഇവിടെ പുതിയ നിയമത്തിൽ പറയുന്നൊരു കാര്യം പൗലൂസിനെ കുത്തുവാൻ ഒരു ദൂതനെ ആക്കി വെച്ചു ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പൗലൂസിനെ കുത്തുവാൻ ഒരു ദൈവത്തിന് ദൈവത്തിൻ്റെ ഒരു ദൂതനെ നിർത്തിയാൽ പോരായിരുന്നു പക്ഷേ ദൈവം നിർത്തിയത് ആരാണെന്ന് ദൈവം നിർത്തിയത് പിഷാജിൻ്റെ ദൂതനെ അത് പൗലൂസിനെ കുത്തുവാൻ തുടങ്ങി ആ സമയത്ത് പൗലൂസ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചു ഇതൊന്ന് നീങ്ങിപ്പോകേണ്ടതിന് ദൈവം അവനോട് പറഞ്ഞ വാക്കിങ്ങനെ എൻ്റെ കൃപ നിനക്കും മതി ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ദൈവം അനുവദിച്ചിട്ട് ദൈവത്താൽ ആക്കപ്പെട്ടതാണ് സാത്താൻ്റെ ദൂതനെ എന്തിനെന്ന് ചോദിച്ചാൽ പൗലോസിനെ കുത്തുവാൻ അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിക്കാതെ പിശാജിന് നമ്മളെ തൊടുവാൻ കഴിയത്തില്ല പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് ഒരു കാര്യം തിരിച്ചറിയണമായിരുന്നു ഞാനിങ്ങനെ ചിന്തിക്കുന്നു പൗലോസ് പിശാജിനെ വലുതായി കണ്ടു സാധാരണപ്പെട്ട ഒരു പ്രവാചകൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കുകയോട് പറയായിരിക്കും ഞാൻ പ്രാർത്ഥിച്ചു ഒരു പിശാച നിന്നെ കുത്തുന്നത് ഞാൻ കാണുന്നു എന്നൊരു പക്ഷേ വെളിപ്പാട് പറഞ്ഞിരിക്കും പക്ഷേ സ്തോത്രം സാധാരണപ്പെട്ട മനുഷ്യരാണെങ്കിൽ ഇങ്ങനെ പറയും അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം ഉപവസിക്കാം ഒരു രണ്ട് ദിവസം ഉപവസിക്കാം ആ സാത്താൻ്റെ പ്രശ്നം ഒന്ന് മാറുവാൻ ആ പോരാട്ടം ഒന്ന് മാറുവാൻ വേണ്ടി ഒന്ന് ഉപവസിക്കാം എന്ന് പറയും പക്ഷേ ആത്മാവിൽ നല്ലതുപോലെ വെളിച്ചം കിട്ടിയ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ഇങ്ങനെ പറയും ഞാൻ പ്രാർത്ഥിച്ചു പൗലോ സഹേ നിൻ്റെ അടുക്കൽ ഒരു ദൂതം നിൽക്കുന്നത് ഞാൻ കണ്ടു അത് സാധാരണ ദൂതം തന്നെയാണ് പക്ഷെ ഒരു കാര്യം നീ അറിയണം അവൻ നിന്നെ എന്തൊക്കെ ചെയ്താലും നിനക്കൊരു പ്രശ്നം വരികയില്ല അതിൻ്റെ കാരണം അതിനെ കവിയുന്ന ഒരു ദൈവകൃപ നിൻ്റെ മേലുണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന താങ്കളോട് ഞാൻ പറശ്ശാജ് നിൻ്റെ അടുത്തുണ്ടായിരിക്കാം നിന്റെ വീടിൻ്റെ അടുത്തുണ്ടായിരിക്കാം നിൻ്റെ കുടുംബത്തിൽ ഓരോ വ്യക്തികളുടെ അടുത്തും ഉണ്ടായിരിക്കാം പക്ഷേ പിശാജ് എന്തെല്ലാം ചെയ്താലും അതിനെ കവിയുന്ന അതിൻ്റെ മീതയുള്ള ഒരു ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം അതിന് ശക്തിയില്ല ആ പ്രവർത്തനം വെറുതെയാണ് അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന താങ്കളോട് ഞാൻ പറയട്ടെ ദൈവത്തിൽ വിശ്വസിക്കണം ദൈവം അനുവദിക്കാതെ ഒരിക്കലും സാത്താൻ്റെ ദൂതന പൗലോസിനെ കുത്തുവാൻ കഴിയത്തില്ലായിരുന്നു നമ്മൾ വായിച്ച വചനഭാഗം എങ്ങനെയാണ് പിലത്തോസ് യേശുവിനോട് പറയുക നിന്നെ ക്രൂശിക്കുവാനും നിന്നെ വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ട് പില പറ എനിക്ക് കഴിയും നിന്നെ വെറുതെ വിടുവാൻ എനിക്ക് കഴിയും നിന്നെ ക്രൂശിക്കുവാൻ എന്ന് പില തോസ് യേശുവിനോട് പറയുമ്പോൾ യേശു പറയുക മേലിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല യേശു ഉറപ്പിച്ചു പറയുക ഈ ലോകത്തിലെ സകല മനുഷ്യരും എതിരെ നിന്നാലും മേളിൽ നിന്ന് ഒരധികാരമുണ്ട് അതിൻ്റെ പിതാവിൻ്റെ അധികാരമാണ് ആ അധികാരം കിട്ടിയിട്ടില്ല എങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ ദൈവം അനുവദിക്കാതെ ഒരിക്കലും നമ്മുടെ നന്മയെ തടയുവാൻ നമ്മുടെ അവകാശങ്ങളെ പിടിച്ചു വെക്കുവാൻ നമ്മുടെ തലമുറയെ തടയുവാൻ നമ്മുടെ പ്രവർത്തനങ്ങളെ തടയുവാൻ പിശാജിന് ഒരിക്കലും കഴിയത്തില്ല അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ചിന്താഗതി ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിച്ചാലോ ഞാൻ പറയാം ഒരിക്കൽ യേശു ക്രിസ്തു പത്രോസിനോട് പറയുന്നൊരു കാര്യമാ നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് വട്ടം പിശാജ അനുവാദം ചോദിച്ചു ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് പിതാവിനോട് പേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിന്നെ തകർത്ത് കളയുവാൻ നിന്നെ നശിപ്പിച്ചു കളയുവാൻ നിന്നെ ഇല്ലായ്മയാക്കി കളയുവാൻ പിശാജ് പലവട്ടം എന്നോട് അനുവാദം ചോദിച്ചു ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ പിശാജ് അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ ദൈവത്തിലുള്ള നിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ദൈവത്തിലുള്ള നിൻ്റെ ആശ്രയം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നീ ദൈവത്തിൻ്റെ സന്നദിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിൻ്റെ വിശ്വാസം പോയി ഞാൻ ദൈവത്തോട് പിതാവായ എൻ്റെ ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചു നിൻ്റെ വിശ്വാസം പോയി പോകരുതാ അതുകൊണ്ട് സാത്താനെ വിട്ടുകൊടുക്കരുതാ അങ്ങനെയാണെങ്കിൽ നിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒന്നും നിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും അതുകൊണ്ട് പൗലോ സിങ്ങിനെ വിളിച്ചു പറഞ്ഞു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ എന്നെ കാവൽ ചെയ്യുവാൻ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ ദൈവം ശക്തനാണ് എന്നെ കേൾക്കുന്ന താങ്കളോട് ഞാൻ പറയട്ടെ താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ആമേ സകല മനുഷ്യരും നിങ്ങൾക്കെതിരെ എഴുന്നേറ്റാലും ഞാൻ പറയാം നിങ്ങളെ പിഴുതുകളയുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല ഒരു ദേശത്ത് ദൈവമാണ് നിങ്ങളെ നിർത്തിയതെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ദൈവമാണ് നിങ്ങളെ ആക്കി വെച്ചതെങ്കിൽ ഒരു കുടുംബത്തിൽ ദൈവമാണ് നിങ്ങളെ നട്ടതെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യരും നിങ്ങൾക്ക് എതിർ നിന്നാലും നിങ്ങളെ പിഴുതുകളയുവാൻ ശ്രമിച്ചാലും ദൈവം നട്ടവനെ പിഴുതുകളയുവാൻ ആർക്കും കഴിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങളെ തകർത്ത് കളയുവാൻ നിങ്ങളെ നശിപ്പിച്ച് കളയുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും പിശാജിന് നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ തലമുറയോ നിങ്ങളുടെ ജോലിയോ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല കാരണം ദൈവം സർവശത്തനാണ് അവനിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല നമ്മൾക്ക് അവനിൽ ആശ്രയിക്കാം അവൻ നമ്മളെ അനുഗ്രഹിക്കാനിടയായി തീരും